ഷാർജയിലെ കോർഫക്കാനിലെ ആംഫി തിയേറ്ററിന്റെ മുന്നിലാണ്. ആദ്യം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതെന്താണ് എന്നൊരു യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറെ പേര് പറഞ്ഞും അറിഞ്ഞും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എല്ലാവരും കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ഈ ആംഫി തിയേറ്റർ. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് ബിൽഡിംഗ് അവർ ഉണ്ടാക്കിയേക്കുന്നതാണെങ്കിലും ഇതിൻ്റെ ലൊക്കേഷൻ ആണെങ്കിലും പിന്നെ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് അതാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണാൻ പോകുന്നത്. പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന നിറച്ചും കല്ലുകൊണ്ടുള്ള മലകളാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഫുള്ള് പച്ചപ്പൊന്നുമല്ല, പക്ഷെ നിറച്ചും കല്ലാണ്. പക്ഷെ ഇവരത് ഫുള്ള് സേഫ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് സൈഡിൽ അവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺ ദ വേ നമുക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളും അതേപോലെ തന്നെ കുറേ വഴികളും നമുക്ക് കാണാൻ പറ്റും. കോർഫക്കാനിലേക്ക് പോകുന്ന വഴിയാണ്. സോ ആദ്യം നമ്മൾ വന്ന വഴി ഫുള്ള് ഡെസേർട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മലയൊക്കെ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കുറച്ച് കയറിയപ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലിട്ട് ഒരു അടിപൊളി സ്ഥലം കണ്ടു. അപ്പോൾ നമ്മളവിടെ നിർത്തി ഈ ലൊക്കേഷൻ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ചുറ്റും മലയാണ്, നിറച്ചു മല. അതിൻ്റെ നടുക്ക് അവരൊരു കൃഷി ഉള്ളൊരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിറച്ചു മീന്തപ്പനി ഉണ്ട്, പിന്നെ വേറെ ഒരുപാട് തരത്തിലുള്ള കൃഷി അവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു നാട്ടിൽ പോയൊരു ഫീലാണ്. നല്ല കാറ്റാണ്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിർത്തിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ മരുഭൂമിയോട് ചേർന്ന് തന്നെ ഒട്ടകങ്ങളെയും മാടിനെയൊക്കെ വളർത്തുന്ന ആൾക്കാർ താമസിക്കുന്ന ഇതേപോലുള്ള കുറേ വീടുകൾ കാണാൻ പറ്റും. അങ്ങനെ മലയും മരുഭൂമിയൊക്കെ കടന്ന് നമ്മൾ കോർഫക്കാൻ സിറ്റിയിലേക്കുള്ള ഒരു എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും അതേപോലെ ഒരു ടൗണിലേക്ക് കയറുന്ന ഒരു ഫീലാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കോർഫക്കാൻ്റെ ഏറ്റവും മനോഹരമായ കോർഫക്കാൻ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്ന ആംഫി തിയേറ്ററും അതിൻ്റെ കൂടെയുള്ള വാട്ടർഫോൾസും പിന്നെ ഫുള്ള് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മലകളും ബീച്ചുകളും എല്ലാം. നമ്മളിപ്പോൾ ഉള്ളത് കോർഫക്കാനിലെ ആംഫി തിയേറ്ററിന് തൊട്ട് ചേർന്നുള്ള വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിലാണ്. ഈ വാട്ടർഫോൾസ് അവർ മാൻമേഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഏകദേശം ഒരു 45 മീറ്ററോളം ഹൈറ്റ് വരും ഇതിന്. ആംഫി തിയേറ്ററിൻ്റെ ഓൾമോസ്റ്റ് ഏറ്റവും ടോപ്പിലുള്ള കുറേ വിൻഡോസ് ഓപ്പൺ ചെയ്യുന്നത് പോലും ഈ ഒരു വാട്ടർഫോളിലേക്കാണ്. അപ്പോൾ നമുക്കിപ്പോൾ റോഡിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ തന്നെ ഈ വാട്ടർഫോൾസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാം, അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ ഒരു സൈഡ് ആംഫി തിയേറ്ററും അതിൻ്റെ ബാക്കിൽ മൗണ്ടെയ്ൻസും തൊട്ട് ഫ്രണ്ടിൽ കോർഫക്കാൻ്റെ ബീച്ചുമാണ്. നല്ലൊരു തണുത്ത കാറ്റും ഇങ്ങനെ മഴ ചെറുതായിട്ട് പെയ്യുമ്പോൾ നമുക്ക് മഴത്തുള്ളികൾ മേത്തുവന്ന് വീഴില്ലേ, ആ ഒരു ശരിക്കും ആ ഒരു ഫീലാണ് കിട്ടുന്നത്. നാട്ടിൽ നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോഴത്തേക്കും ഓൺ ദ വേ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കിയൊരു വാട്ടർഫോളാണെന്ന് ഒട്ടും ഫീൽ ചെയ്യില്ല, അത്രയും നല്ല രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ
ഞങ്ങളുടെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്നുള്ളത്. എപ്പോഴും വരണമെന്ന് വിചാരിക്കും, പക്ഷെ ഓരോ റീസൺ കാരണം മുടങ്ങിപ്പോവും. അപ്പോൾ എന്താണ് ഇവിടെ പ്രത്യേകത എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഫുള്ള് മലയുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ആംഫി തിയേറ്റർ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി തന്നെ ഭയങ്കര ഒരു എന്താ പറയുക സംഭവം തന്നെയാണ്. അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണ വേറെ ഏതോ രാജ്യത്തേക്ക് ചെന്ന് അങ്ങോട്ട് നടക്കുന്നൊരു ഫീലാണ്. അപ്പോൾ ബാക്കി വിശേഷം നോക്കാം. ശരിക്കും നമുക്കിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പണ്ടത്തെ ഒരു രാജാക്കന്മാരൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്നൊരു ഫീലാണ്. അതായത് ഈ മമ്മി സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഫറോ അങ്ങനത്തെ ഒരു ഫീലുണ്ടല്ലോ, ഒരു എന്താ പറയുക ഒരു ഡെസേർട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീല്, അതാണ് ശരിക്കും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യണത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചുറ്റും മലയും അതിൻ്റെ ഫ്രണ്ടിൽ ബീച്ചൊക്കെ ആകുമ്പോൾ ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ആംഫി തിയേറ്ററിൻ്റെ എൻട്രൻസിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ആ എൻട്രൻസിൽ തന്നെയാണ് നമ്മൾ ഈ വാട്ടർഫോൾസൊക്കെ കണ്ടത്. ഇനി മെയിൻ ആയിട്ടുള്ള ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും തൂണുകൾ. മുകളിൽ ഒരു സ്ട്രക്ചർ പകുതി വെച്ചിട്ടുണ്ട്, ബാക്കി പകുതി ഒരു ഫില്ലല്ലാത്ത രീതിയിൽ. അപ്പോൾ ശരിക്കും ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റോമൻ, എനിക്ക് കറക്റ്റാണെന്ന് അറിയില്ല, റോമൻ ആർക്കിടെക്ചറിൽ അവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. അതേ സെയിം മോഡലിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും രാത്രി ലൈറ്റ്സൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കൂടി നമ്മൾ കാണിക്കും. അപ്പോൾ നമ്മൾ ആംഫി തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടാണ് ഈ ലൊക്കേഷനിലേക്ക് വന്നത്, പക്ഷേ ഇത്രയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഇത്രയും വലിയൊരു ആംഫി തിയേറ്റർ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണാണ്. എനിക്കറിയില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. അതും ഒരു ടോട്ടൽ ഇത്രയും ഒരു ചുറ്റും മലയുടെയൊക്കെ നടുവിൽ ഇത്രയും വലിയൊരു ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ അത് കൺസ്ട്രക്റ്റ് ചെയ്തവരെ ഇത്രയും മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണവരെ അത്രയും നന്നായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ശരിക്കും ഇത് വന്നപ്പോൾ ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നാണ്. ആര്യ ഇതിൻ്റെ ഫോട്ടോസ് മുകളിൽ നിന്ന് എല്ലാവരും ഇട്ടേക്കുന്നത് എൻ്റെ താഴത്തേക്കുള്ള വ്യൂസ് ഫ്രണ്ടിലും മലയും ബീച്ചൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഫുള്ള് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും ഫങ്ഷൻസോ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുമ്പോഴായിരിക്കും ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ മീറ്റിംഗ് റൂംസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല. പക്ഷേ ഇതിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ ഫുള്ള് എന്താ പറയുക ഫുള്ള് സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അത്രയും നല്ല രസമാണ് കാണാൻ. അപ്പം നമ്മളിത് ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ അറിഞ്ഞത് ഏകദേശം ഒരു 190,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള ഒരു ആംഫി തിയേറ്ററാണ്. ഒരേ സമയം 3000 ആൾക്കാരെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് ഗൂഗിളിലൂടെ മനസ്സിലായത്. അപ്പോൾ ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ എനിക്കും ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ്. നമുക്ക് ഏകദേശം 3000 അല്ല അതിന് മുകളിലുള്ള ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ ഇത് ശരിക്കൊരു മലയാണ്. മലയുടെ ഉള്ളിലേക്കാണ് ഈ ഒരു ആംഫി തിയേറ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ആർച്ചസ് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പിട്ട് കാണുന്നത് ഏകദേശം 234 ആർച്ചസാണ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും കുറച്ചുള്ളൂ, പക്ഷേ ഏകദേശം 234 ആർച്ചസ് വെച്ചിട്ടാണ് ഈ ടോട്ടലി ആംഫി തിയേറ്റർ അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ശരിക്കും ഇതിൽ കൂടെ നടന്നു വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പഴയ കൊട്ടാരൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു വരുന്ന അതേ ഒരു ഫീലാണുള്ളത്. അതേപോലെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളതും, പക്ഷെ നല്ല വൃത്തിക്കും എന്താ പറയുക ഭയങ്കര വലിയ തൂണൊക്കെ വെച്ച് അതേപോലെ ഒരുപാട് ആർച്ചസും. ഇപ്പോൾ ഏകദേശം രാത്രി ആവാനായിട്ടുണ്ട്, സന്ധ്യയായി. ഇനി ഇവിടെ ഫുള്ള് ലൈറ്റ്സൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെയും കൂടി കുറച്ച് വിഷ്വൽസ് കണ്ടിട്ടായിരിക്കും നമ്മൾ പോവാം.
അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. 7 മണി വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. പേഴ്സണലി പറയുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി വ്യൂസും ഏറ്റവും നല്ല എക്സ്പീരിയൻസും കിട്ടിയിട്ടുള്ളത് ഈ നൈറ്റിലാണ്. കാര്യം ഈ സമയത്ത് അവർ ഫുള്ള് ലൈറ്റ്സ് ഇവിടെ ഇട്ടു. ലൈറ്റ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ നമ്മളുടെ പണ്ടത്തെ കൊട്ടാരങ്ങളിലൊക്കെ ഒരു ഗോൾഡൻ കളറിലെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതേപോലെ സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നൈറ്റിലെ വ്യൂസാണ്. അപ്പോൾ നിങ്ങളിവിടെ ആംഫി തിയേറ്റർ ഷാർജയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇനിയും ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരും. അതുവരെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസും ഒക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക. സ്റ്റേ കണക്റ്റഡ്. താങ്ക് യു.